പലരും ആ ഒരു സമയത്തേക്ക് മാത്രമായിട്ട്, അതായത് ഗ്യാസ് ട്രബിൾ ആണെങ്കിൽ ചിലപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക എടുത്ത് കഴിക്കും, മറ്റ് പലരും ആണെങ്കിൽ വേദനയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇഞ്ചിനീര് അല്ലെങ്കിൽ വെളുത്തുള്ളി നീരൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് വിടും. ഇത് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അതായത് ഇവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ വൈകുകയും അത് കൂടുതൽ വഷളാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ദഹനം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് അവർക്ക് വയറ്റിന്ന് പോവാത്ത അവസ്ഥകൾ വരുന്നു. അതായത് കറക്റ്റായിട്ട് ശോധന കിട്ടാത്ത അവസ്ഥകളിലേക്ക് ഇവർക്ക് എത്തുന്നു. ഇങ്ങനെ കറക്റ്റായിട്ട് ശോധന കിട്ടാത്ത അവസ്ഥകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം തുടങ്ങിയിട്ടുള്ളതൊക്കെ കൂടുതലായിട്ട് വരികയും ഇങ്ങനെ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ അവസ്ഥകളിലേക്ക് അത് മാറി വരുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ അംബ്ലി, Q&B ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. ഇന്ന് നമ്മൾ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരിലും അവർക്ക് ദഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതായത് അവർക്ക് കറക്റ്റ് സമയത്ത് മലം ശോധന കിട്ടുന്നില്ല, അതേപോലെ പുളിച്ചു തികട്ടൽ, പിന്നെ ഏമ്പക്കം, വയറിൽ പെട്ടെന്ന് വീർക്കുന്ന പോലെ തോന്നൽ, ഇങ്ങനത്തെ പലവിധ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാണാറുണ്ട്. പലരും ആ ഒരു സമയത്തേക്ക് മാത്രമായിട്ട്, അതായത് ഗ്യാസ് ട്രബിൾ ആണെങ്കിൽ ചിലപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക എടുത്ത് കഴിക്കും, മറ്റ് പലരും ആണെങ്കിൽ വേദനയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇഞ്ചിനീര് അല്ലെങ്കിൽ വെളുത്തുള്ളി നീരൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് വിടും. ഇത് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അതായത് ഇവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ വൈകുകയും അത് കൂടുതൽ വഷളാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ദഹനം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് അവർക്ക് വയറ്റിന്ന് പോവാത്ത അവസ്ഥകൾ വരുന്നു. അതായത് കറക്റ്റായിട്ട് ശോധന കിട്ടാത്ത അവസ്ഥകളിലേക്ക് ഇവർക്ക് എത്തുന്നു. ഇങ്ങനെ കറക്റ്റായിട്ട് ശോധന കിട്ടാത്ത അവസ്ഥകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം തുടങ്ങിയിട്ടുള്ളതൊക്കെ കൂടുതലായിട്ട് വരികയും ഇങ്ങനെ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ അവസ്ഥകളിലേക്ക് അത് മാറി വരുന്നു. പലരും നമ്മുടെ ക്ലിനിക്കിൽ വരുന്നവർ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ മടിക്കുന്ന ആൾക്കാരാണ്. അതായത് പൈൽസ് വരാം, അല്ലെങ്കിൽ ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയൊക്കെ വന്നതിന് ശേഷമാണ് അവർ ഇതിനെക്കുറിച്ചുള്ള ചികിത്സകളും അതിനോടനുബന്ധിച്ച് അവർക്ക് വേണ്ട ഡയറ്റുകളെ കുറിച്ചും അവർ ചിന്തിക്കാറുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ ഇതിന് കറക്റ്റായിട്ടുള്ള മരുന്നെടുക്കും, പിന്നീട് ഇവർ അത് നിങ്ങൾ നിർത്തും. ഇങ്ങനെ നിർത്തുന്നത് വഴി അവർക്ക് ഈ കണ്ടീഷൻസ് കൂടുതൽ വഷളാവുകയും അങ്ങനെ അവർ വീണ്ടും, അതായത് ഫിഷർ, ഫിസ്റ്റുല, ഫിഷറൊക്കെ ഇവർക്ക് കൂടാനുള്ള സാധ്യതയും അധികമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവർ ഫിഷറൊക്കെ വന്നതിന് ശേഷമായിരിക്കാം എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളെ വീഡിയോയിൽ ഇന്ന് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പൈൽസ്, അതേപോലെ തന്നെ ഫിഷർ, ഫിസ്റ്റുലയൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മൂന്ന് രോഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ പറയുന്നത് നമ്മൾ ഹെമറോയിഡ്സിനെ പറ്റിയാണ്. ഹെമറോയിഡ്സുകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മലദ്വാരത്തിന് ഒരുപാട് സിരകളും രക്തക്കുഴലുകളും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സപ്ലൈ ചെയ്യുന്ന സിരകൾക്ക് എന്തെങ്കിലും തടിപ്പുകൾ വരിക അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻസ്, ഡിഫോമിറ്റീസ് ഒക്കെ വരുന്നത് വരെയാണ് നമ്മൾ പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ വരാം. അതേപോലെ തന്നെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ ബലം പ്രയോഗിച്ചിട്ടൊക്കെ നമ്മൾ സ്റ്റൂള് പാസ് ചെയ്യുകയാണെങ്കിൽ, അതായത് മലം പോകുന്നവർക്കൊക്കെ നമ്മൾ ഹെമറോയിഡ് അസുഖങ്ങൾ കാണാറുണ്ട്. അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് ചില ആൾക്കാരിൽ ഹെമറോയിഡ്സിൻ്റെ അസുഖങ്ങൾ വരാം, അമിതവണ്ണം ഉള്ള ആൾക്കാരിൽ വരാം. അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഡെയിലി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിലും, പിന്നെ മീറ്റൊക്കെ ഡെയിലി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിലും നമ്മൾ പൈൽസിൻ്റെ അസുഖങ്ങൾ കാണാറുണ്ട്. അടുത്തതായി പറയുന്നത് നമ്മൾ ഫിസ്റ്റുലയാണ്. അതായത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാറിയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കുരുക്കൾ വരിക, അതായത് പഴുപ്പോട് കൂടിയ കുരുക്കൾ വരുന്നതിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ ഫിസ്റ്റുലകൾ വരുന്ന മെയിൻ കാരണം നമ്മുടെ ഹൈജീനിറ്റി കുറവായതുകൊണ്ടാണ്. അതായത് കോൺസ്റ്റിപ്പേഷൻ മറ്റൊരു കാരണമാണ്, എന്നിരുന്നാലും ഹൈജീനിറ്റിയും ഇതിനൊരു മുഖ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. നമ്മുടെ മലദ്വാരത്തിൽ ഒരുപാട് ബാക്ടീരിയൽസുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ബാക്ടീരിയൽസൊക്കെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ഗ്ലാൻസിനെയും അത് പെട്ടെന്ന് തന്നെ ഇൻഫെക്റ്റഡ് ആവും. നമുക്കറിയാം നമ്മുടെ മലദ്വാരത്തിലൊക്കെ ഒരുപാട് ലൂബ്രിക്കൻസുകളും മ്യൂക്കസുകളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവയൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ മലം സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ സഹായിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഗ്ലാൻഡിനൊക്കെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ അതുവഴിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അതായത് പഴുത്ത കുരുക്കളൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്.
ഇനി ഫിഷറിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ മലദ്വാരത്തിന് തൊട്ട് വെളിയിലേക്ക് വരുന്ന സമയത്ത് ആ ഭാഗത്തുണ്ടാകുന്ന സ്കിന്നിൽ നമ്മുടെ മലം പോകുന്ന സമയത്ത് ഒരു സ്ക്രാച്ച് പൊട്ടലോ വിള്ളലോ ഒക്കെ വരികയും മലത്തോടൊപ്പം ബ്ലീഡിങ് ഉണ്ടാകുകയും നമുക്ക് അതികഠിനമായ വേദന ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതാണ് ഫിഷർ എന്ന് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പലരും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നതിന് ശേഷമാണ് അയ്യോ ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കേണ്ട, ഇനി കൂടുതൽ വെള്ളം കുടിക്കണം, ഇനി കൂടുതൽ നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ചിന്തിക്കാറുള്ളത്. ഇത് വരുന്നതിന് മുന്നേ തന്നെയായിട്ട്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസുകൾ കാണിക്കുന്നത് തൊട്ട് മുന്നേ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭക്ഷണവും അതേപോലെ തന്നെ മറ്റ് ആരോഗ്യ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമുക്ക് മെയിൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കൃത്യമായ ഡയറ്റ് ചാർട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. ഈ ഡയറ്റ് ചാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ രാവിലെ കഴിക്കേണ്ട ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് വൈകിട്ട് ഈ ചാർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അസുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മുക്തി നേടാവുന്നതാണ്. ഒട്ടുമിക്ക ആൾക്കാരിലും അവരുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായിട്ട് കണക്കാക്കുന്നത്. മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് വെള്ളം കുടിക്കുക, അതായത് ഒരാളും ഇപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ വെള്ളം കുടിക്കുന്നത് നമ്മളിപ്പോൾ കാണാറില്ല. ഒരു ലിറ്റർ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പോലും കുടിക്കാനിപ്പോൾ നമുക്ക് സമയമില്ല. നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതായത് 1 kg mL എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു 2.5 മുതൽ 3 L അല്ലെങ്കിൽ 2 മുതൽ 2.5 L വെള്ളം എങ്കിലും ഡെയിലി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കിഡ്നി റിലേറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ സമീപിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഇതുപോലത്തെ അസുഖങ്ങൾ വരാനുള്ള മറ്റൊരു കാരണം കോൺസ്റ്റിപേഷൻ, അതായത് മലബന്ധമാണ്. പലരും ഇപ്പോൾ ഒന്നരാടനൊക്കെ ആയിരിക്കും ബാത്റൂമിൽ പോകുന്നുണ്ടാവുക, അതേപോലെ തന്നെ 2-3 ദിവസങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ബാത്റൂമിൽ പോകുന്നുണ്ടാവുക. ഇത്തരം നമ്മൾ ദിവസങ്ങൾ കൂടി കൂടി ബാത്റൂമിൽ പോകുന്ന സമയത്ത് നമുക്ക് മലം കട്ടിയായിട്ട് വരികയും മുറുകയും ഇറുകയും ഒക്കെ ആയിരിക്കും നമുക്ക് പോകുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ബലം പ്രയോഗിക്കേണ്ട അവസ്ഥ വരുന്നു. ഇങ്ങനെ നമ്മൾ ബലം പ്രയോഗിച്ച് നമ്മൾ മലശോധന നടത്തുന്ന സമയത്ത് നമ്മളുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ഭാഗത്ത് മുറിവുകൾ വരാനും ഇത് അതായത് ഫിഷർ പോലെയുള്ള അവസ്ഥകളിലേക്ക് എത്താനും കാരണമാവുന്നുണ്ട്. ഇപ്പോൾ കേരളീയർക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ് കൂടുതൽ സമയം ബാത്റൂമിൽ ഇരിക്കുക എന്നുള്ളത്. അതായത് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഫോണോ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൈം നമ്മൾ ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈം നമ്മൾ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് അത് നമുക്ക് പൈൽസ് അല്ലെങ്കിൽ ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമാണ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈജീനിറ്റി ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. മര്യാദയ്ക്ക് ഒന്ന് കഴുകുക പോലും ചെയ്യാതെ നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ സാധാരണ നമ്മൾ പറയാറുള്ളത് മുന്നിൽ നിന്ന് പുറകോട്ട് കഴുകാനാണ്. അതേപോലെ തന്നെ നിങ്ങൾ കഴുകി ഒരു മൈൽഡ് സോപ്പെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആനൽ ഭാഗം, അതായത് നിങ്ങളുടെ മലദ്വാരത്തിന് ചുറ്റും ഒന്ന് വൃത്തിയാക്കി നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിൽ കുറയുന്നതാണ്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും എന്തൊക്കെയാണ് നാരടങ്ങിയ ഭക്ഷണങ്ങൾ, ഏതൊക്കെയാണ് നാരടങ്ങാത്ത ഭക്ഷണങ്ങളെന്ന്. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ നിങ്ങൾ കണക്കാക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങാനും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാനും ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ ഡെയിലി ഒരു 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു വാക്കിംഗ് അല്ലെങ്കിൽ ജോഗിങ് പോലെ സിറ്റപ്സ് പോലെയുള്ള നിങ്ങൾ എക്സസൈസുകൾ ഏതെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതായത് നമുക്ക് വ്യായാമത്തിൻ്റെ അഭാവം കൊണ്ട് ഇത്തരത്തിലുള്ള ദഹനക്കേടുകളും അതേപോലെ പൈൽസ് ഫിസ്റ്റുള പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് നോക്കാം. മെയിനായിട്ട് നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു. ഈ നാരടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് ഫൈബറിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫൈബർ അതായത് സോലുബിൾ ഫൈബേഴ്സും ഇൻസോലുബിൾ ഫൈബേഴ്സും. സോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുന്നതാണ്. അതായത് നമ്മൾ ഓട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മളൊരു കുറച്ച് ഓട്സ് ഇട്ട് കലക്കി വെച്ചാൽ അവർ പെട്ടെന്ന് ജെല്ലാവുന്ന മാറുന്ന നമ്മൾ കാണാവുന്നു. അങ്ങനെ ഈ ജെല്ലായിട്ട് മാറുന്നത് ഇതാണ് നമ്മൾ സോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇൻസോലുബിൾ ഫൈബേഴ്സ് നമുക്ക് വേണ്ട എന്നല്ല, ഇൻസോലുബിൾ ഫൈബേഴ്സ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അതായത് നമ്മളുടെ ഇലക്കറികളിലൊക്കെയാണ് ഇൻസോലുബിൾ ഫൈബേഴ്സ് ഒക്കെ കൂടുതലായിട്ടും കാണുന്നത്. ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദഹനത്തിന് കൂടാതെ നമ്മളുടെ കുടലിലൂടെ സഞ്ചാരത്തിനൊക്കെ ഈ ഇൻസോലുബിൾ ഫൈബേഴ്സ് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരാൾ അയാളുടെ ഭക്ഷണത്തിൽ ഏകദേശം ഒരു 20 മുതൽ 30 g ഫൈബേഴ്സ് ഉൾപ്പെടുത്തണമെന്നാണ് കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളൊരു 1000 calories നിങ്ങളൊരു 14 g ഫൈബേഴ്സ് എങ്കിലും നിങ്ങളുടെ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തണമാണ്. എന്നാൽ കഷ്ടം എന്ന് പറയാൻ നമ്മൾ 10 g പോലും നമുക്കിപ്പോൾ തികയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ കൂടുതലും
ഫാസ്റ്റ് ഫുഡിനെയാണ് നമ്മളിപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലെ ഫൈബർ കണ്ടന്റ് കുറയുകയും നമുക്ക് ദഹനക്കേട് പോലെയുള്ള അസുഖങ്ങൾ കൂടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈബേഴ്സ് കുറഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ഫൈബർ സപ്ലിമെൻറ്റുകളൊക്കെ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഫൈബർ കൂടുതലായിട്ടുള്ള വാഴക്കൂമ്പ് അതുപോലെ വാഴപ്പിണ്ടി ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടിയും അതൊക്കെ ഒരളവിനനുസരിച്ച് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. കൂടുതൽ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ബ്ലോട്ടിങ്, അതായത് വയറ് വീർക്കുന്നത് പോലെ തോന്നാം, അതേപോലെ ദഹന സംബന്ധമായിട്ടുള്ള പുളിച്ചത് കെട്ടൽ കൂടാതെ വയറ്റുന്ന പോകുകയൊക്കെ ചിലപ്പോൾ നമുക്ക് വന്നെന്ന് വരാം. അതായത് നമ്മളെല്ലാം ഒരു പാകത്തിന് മാത്രം എടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. നിങ്ങൾ ഫൈബർ റിച്ച് കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നത് വഴി അതോടൊപ്പം തന്നെ വാട്ടർ കൂടിയുള്ളത് നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതായത് നിങ്ങളിപ്പോൾ തണ്ണിമത്തം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈബറിൻ്റെ കൂടെ തന്നെ വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതേപോലെ കുക്കുംബർ കൂടാതെ ക്യാപ്സിക്കം തുടങ്ങിയതൊക്കെ ധാരാളം ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് ഫൈബറും അതോടൊപ്പം തന്നെ ജലാംശവും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ കൂടുതലും, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലും തൊലിയോടെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് തൊലി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നന്നായിട്ട് കഴുകിയും അതേപോലെ തന്നെ ക്ലീൻ ചെയ്തും, നന്നായിട്ട് വാഷ് ചെയ്തിട്ടും ക്ലീൻ ചെയ്തിട്ടും മാത്രമേ നിങ്ങളിത് എടുക്കാൻ പാടുള്ളൂ. മറ്റൊന്ന് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ബ്രൗൺ റൈസാണ്. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ വെള്ളച്ചോറാണ് നമ്മളിപ്പോൾ ഡെയിലി കഴിക്കാറുള്ളത്. അത് മാറ്റിയിട്ട് നിങ്ങൾ റെഡ് റൈസ്, അതായത് ബ്രൗൺ റൈസ് പോലെയുള്ളതിനെയൊക്കെ നിങ്ങൾ ഒന്ന് ആശ്രയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ഗോതമ്പ്, റാഗി, പിന്നെ എള്ള്, എള്ളുണ്ടയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓട്സും നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നിങ്ങൾക്ക് മലബന്ധം പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് ഒരു രക്ഷ നേടാവുന്നതാണ്. കളേഡായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓറഞ്ച്, അതേപോലെ തന്നെ പച്ച, പിന്നെ വയലറ്റ്, റെഡ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള കളേഡായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൊക്കെ കൂടുതലായിട്ടും ഫ്ലാവനോയിഡ്സ്, അതായത് ബയോ ആക്റ്റീവ് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരുത്തുകയുമില്ല. അതേപോലെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നിങ്ങൾക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളിലെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, ചേന കൂടാതെ മധുരക്കിഴങ്ങ്, പൊട്ടറ്റോ തുടങ്ങിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ചേമ്പ്, അതേപോലെ തന്നെ കപ്പ, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. മുളക് പൊടിയുടെ ഉപയോഗം, നിങ്ങൾ അധികമായിട്ട് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പച്ചമുളകോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് കുരുമുളകോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ വയറിന് നല്ലതാണ്. അതായത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ സവോള, സവോള നിങ്ങളുടെ ഭക്ഷണത്തിൽ ഡെയിലി ഒരു 100 ഗ്രാം എങ്കിലും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് മോരിലാക്കി കഴിക്കാം, അതേപോലെ തന്നെ തൈര് സാലഡ്സിലൊക്കെ ഉപയോഗിക്കാവുന്നത് വഴി നിങ്ങൾക്ക് പൈൽസ്, അതുപോലെ ഫിഷറ്, ഫിസ്റ്റുല തുടങ്ങിയ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാൻ സഹായിക്കുന്നു. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് നോക്കാം. അവോയ്ഡ് ചെയ്യുന്നത് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെള്ള അരിയുടെ ഉപയോഗമാണ്. നിങ്ങൾ കൂടുതലായിട്ടും ബ്രൗൺ റൈസുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നതൊന്ന് നിർത്തലാക്കുക. നിങ്ങൾ മുഴുവനായിട്ട് നിർത്തണമെന്ന് പറയുന്നില്ല, എന്നിരുന്നാലും അതിൻ്റെ ഡെയിലി നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഉപയോഗം നിങ്ങൾ കുറച്ചിട്ട് ഒന്നോ രണ്ടോ തവണയൊക്കെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കാനാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ എക്സസൈസും ഉറക്കവും നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ മീറ്റ്, അതായത് റെഡ് മീറ്റുകൾ, ചിക്കൻ തുടങ്ങിയൊക്കെ ഉൾപ്പെടുത്തുന്ന വഴി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി ഇങ്ങനെ കഴിക്കുന്നതൊക്കെ ഒന്ന് കുറച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ വെള്ളച്ചോറ് പോലെ വൈറ്റ് ബ്രെഡും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഹോൾ ഗ്രെയിൻ ബ്രെഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗോതമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള മറ്റൊരു കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നിങ്ങൾ ഡെയിലി അയൺ ഗുളികയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അയൺ ഗുളിക കുടിക്കുക മാത്രമല്ല, നിങ്ങൾ ലിവർ കംപ്ലയൻസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലയൻസിനൊക്കെ നിങ്ങൾ ഡെയിലി മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാൻ, അതായത് മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫൈബർ സപ്ലിമെൻറ്റുകൾ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്നതാണ്
ഫൈബർ സപ്ലിമെൻറ്റുകൾ. ഇത് ഡെയിലി എടുക്കുന്നത് വഴി നമുക്ക് ആ ഫിഷറിൻ്റെയും പൈൽസിൻ്റെയും ഒക്കെ ഒരു വേദന കുറച്ചുകൊണ്ട് വരാമെന്നല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് ഇത്തരം ഫൈബർ സപ്ലിമെൻറ്റ് നമുക്ക് കിട്ടാറില്ല. ഇത് കഴിക്കുന്നത് അതായത് ഒന്ന് രണ്ട് മാസം കൊണ്ടൊന്നും നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ആ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. നിങ്ങളൊരു മൂന്നാല് മാസം കഴിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫൈബർ സപ്ലിമെൻറ്റിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുക. അതുവരെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉറങ്ങാനും നന്നായിട്ട് വ്യായാമം ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, അതേപോലെ ഒരു സമീകൃത ആഹാരം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദഹന സംബന്ധമായ അസുഖങ്ങളും അതേപോലെ തന്നെ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം കിട്ടുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി.